ഒരു കാര്യം താലിബാന് വ്യക്തമായി അറിയാം, കൗണ്ടർ ടെററിസത്തിൽ ഇന്ത്യയെ കടത്തിവെട്ടാൻ ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ സാധിക്കില്ലെന്ന്. കാരണം പതിറ്റാണ്ടുകളായി ഈ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് പോരാടുന്നവരാണ് ഇന്ത്യൻ സൈനികർ. അതുകൊണ്ട് അഫ്ഗാൻ സർക്കാർ നേരിട്ട് സൈനിക സഹായം അഭ്യർത്ഥിച്ച സ്ഥിതിക്ക് ഇന്ത്യയെ പിണക്കുന്നത് ബുദ്ധിയല്ലെന്ന് അവർക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ പിണക്കാതിരിക്കാൻ പാടുപെടുകയാണ് താലിബാൻ. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സംഭവങ്ങളിൽ അവരുടെ പ്രതികരണം ശ്രദ്ധിക്കുക. നേരിട്ട് നടത്തിയ രണ്ട് ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് താലിബാന്റെ ഇപ്പോഴത്തെ പരസ്യ നിലപാട്. ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ഡാനിഷ് സിദ്ദിഖിയുടെ കൊലപാതകത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് താലിബാൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. താലിബാനും അഫ്ഗാൻ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെയാണ് സൈന്യത്തിനൊപ്പം സഞ്ചരിക്കുകയായിരുന്ന ഡാനിഷ് സിദ്ദിഖി കൊല്ലപ്പെട്ടത്. മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെടാനിടയായ ഏറ്റുമുട്ടലിനെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്ന് വ്യക്തമല്ലെന്നും താലിബാൻ വക്താവ് സാബിനുള്ള മുജാഹിദ് വ്യക്തമാക്കി. യുദ്ധമേഖലയിലേക്ക് ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ പ്രവേശിച്ചാൽ അക്കാര്യം തങ്ങളെ അറിയിക്കാറുണ്ട്. ആ വ്യക്തിക്ക് ആവശ്യമുള്ള സുരക്ഷ നൽകാറുമുണ്ട്. ഇന്ത്യൻ മാധ്യമപ്രവർത്തകനായ ഡാനിഷ് സിദ്ദിഖിയുടെ മരണത്തിൽ ഖേദിക്കുന്നുവെന്നും താലിബാൻ വക്താവ് വ്യക്തമാക്കി. ഡാനിഷ് സിദ്ദിഖിയുടെ മൃതദേഹം താലിബാൻ അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റിക്ക് കൈമാറിയതായാണ് വിവരം. മൃതദേഹം ഇന്ത്യയിലെത്തിക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ഊർജിതമാക്കിയിട്ടുണ്ട്. പുലിസ്റ്റർ ജേതാവായ ഡാനിഷ് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയുടെ ഇന്ത്യയിലെ മൾട്ടിമീഡിയ തലവനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി കാണ്ഡഹാറിൽ നിന്നാണ് ഡാനിഷ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതിനു പിന്നാലെ ഇന്ത്യ അഫ്ഗാൻ സൗഹൃദത്തിന്റെ പ്രതീകമായി അഫ്ഗാനിസ്ഥാനിലെ ഹൊറാത്ത് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന സൽമ അണക്കെട്ട് തകർക്കാനും താലിബാൻ ശ്രമിച്ചു. ഹൊറാത്തിൽ ചെഷ്ത് ജില്ലയിലെ വൈദ്യുതിയുടെയും ജലസേചനത്തിന്റെയും പ്രധാന സ്രോതസ്സായ സൽമ അണക്കെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഖാനിയും സംയുക്തമായാണ് ഉദ്ഘാടനം ചെയ്തത്. ആക്രമണത്തിൽ ഡാം തകർന്നാൽ മഹാദുരന്തമുണ്ടാകുമെന്ന് അഫ്ഗാൻ നാഷണൽ വാട്ടർ അതോറിറ്റി വ്യക്തമാക്കി. താലിബാൻ തുടരെ തുടരെ റോക്കറ്റുകൾ വിക്ഷേപിച്ചാൽ സൽമ അണക്കെട്ട് തകരുമെന്നും ചില റോക്കറ്റുകൾ അണക്കെട്ടിന് വളരെ അടുത്തായി പതിച്ചിട്ടുണ്ടെന്നും സൂചനയുണ്ട്. അണക്കെട്ട് തകർന്നാൽ പടിഞ്ഞാറൻ അഫ്ഗാനിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശനഷ്ടം സംഭവിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അണക്കെട്ട് ദേശീയ സ്വത്താണെന്നും അവ യുദ്ധത്തിൽ തകർക്കപ്പെടേണ്ടതല്ലെന്നും അതോറിറ്റി വ്യക്തമാക്കി. അതേസമയം ഈ സംഭവത്തിലും പങ്കില്ലെന്നാണ് താലിബാൻ വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. അണക്കെട്ടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്നാണ് താലിബാൻ വക്താവ് സബീഹുല്ല മുജാഹിദ് പറഞ്ഞത്. ഏതായാലും അക്രമത്തിലൂടെ അധികാരം പിടിക്കുന്നതിൽ നിന്ന് താലിബാൻ പിന്മാറണമെന്ന് നേരത്തെ തന്നെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.